ശ്രീശുക്കൂർ വളരെ സാന്ദർഭികമായി നിഖില വിമൽ പറഞ്ഞ ഒരു കാര്യം, അതിപ്പോൾ ഫെമിനിസത്തിന്റെയും ഇസ്ലാമോഫോബിയയുടെയും അങ്ങനെ ഉപയോഗിക്കുന്നവന്റെ ഇഷ്ടാനുസരണം പല തലങ്ങളിലേക്ക് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ചർച്ചയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നിഖില വിമൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, എന്താണ് അതിൽ വസ്തുതാവിരുദ്ധമായി ഉള്ളത്? നമ്മളൊരു സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരാൾ പറയുന്ന വസ്തുതകളെ നമുക്ക് വസ്തുതകൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുന്ന സമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ ആ ചർച്ചയെ വഴിതെറ്റിക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പം നിഖില ഉപയോഗിച്ച സംഗതി അവർ പറയുന്നത് മുസ്ലിം കല്യാണങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം മറക് കെട്ടി തലം തിരിച്ചു വെക്കുന്നുണ്ട്. അത് കണ്ണൂർ പോലത്തെ പ്രദേശങ്ങളിലുണ്ട്. അവര് കണ്ണൂർ പരിസരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. കൃത്യമായി കണ്ണൂർ അവർ കൃത്യമായിട്ട് അറിയാം. അവര് സ്പെസിഫിക്കായി കണ്ണൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ കണ്ണൂരിലെ പുതിയാപ്പിള സമ്പ്രദായത്തെ കുറിച്ചും മരിക്കുന്നവരെ പുതിയാപ്പിളയാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പം മാപ്പിള സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന വലിയൊരു ഒരു സംഗതിയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ വസ്തുതയ്ക്ക് നമുക്ക് വസ്തുതാപരമായി മറുപടി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് 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 ഒരു വസ്തുതാപരമായി യാഥാർത്ഥ്യമാണെന്നും അത് ആധുനിക സമൂഹത്തോട് പിന്നെ മുന്നോട്ട് നയിക്കുന്ന മുസ്ലിം സമുദായത്തിന് പോലും ചേർന്നതല്ല എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് അത് തിരുത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് പകരം അവരെ സൈബർ ലിഞ്ച് നടത്താനും സൈബർ അറ്റാക്ക് നടത്താനും ശ്രമിക്കുന്നത് വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുന്നൊരു ശ്രമമാണ്. ഇപ്പം അവര് വസ്തുതാപരമായി കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈ മലബാറിൽ താമസിക്കുന്ന മലബാറിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ വ്യാപകമായിട്ട് കൃത്യമായ അതിർ തിരിച്ചിട്ടാണ് പലപ്പോഴും ഈ വിവാഹ ചടങ്ങുകളിലും മതചടങ്ങുകളിലും സംബന്ധിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ, ഇപ്പം കേരളത്തിലെ മലബാർ ഇഷ്ടം പോലെ ഷോപ്പിംഗ് മാളുണ്ട്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഇപ്പൊ സ്റ്റേജുകളിൽ തന്നെ ഇഫ്താർ പാർട്ടികൾ നിരന്തരം, ഇപ്പൊ ഞാൻ ഇഫ്താർ പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇഫ്താർ പാർട്ടികളിൽ പോലും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. ഇപ്പം സ്റ്റേജില് മുതിർന്ന സ്ത്രീകൾ ഉണ്ടാവും, അത് മുസ്ലിം സഹോദരിമാർ തന്നെ ഉണ്ടാവും. അവരൊക്കെ മറ്റു പുരുഷന്മാരുള്ളപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ ഇടപഴകുന്നതിനോ യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിലില്ല. നമ്മുടെ സമൂഹം ഉന്നതമായ മൂല്യങ്ങൾ ഉയർന്നു വന്നൊരു സമൂഹമാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ നിലൊക്കെ മാറി ആണും പെണ്ണും തമ്മിലുള്ള ഇടപഴകലിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്, സെക്സ് ജോക്സ് എങ്ങനെ ഒഴിവാക്കേണ്ടതുണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ നിരന്തരം സ്വയം പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മള്. ആ സമൂഹത്തിൽ ആണും പെണ്ണും തന്നെ ഇടപഴകലിൽ എത്രമാത്രം സൂക്ഷ്മത വേണമെന്നും അല്ലെങ്കിൽ മര്യാദ വേണമെന്നും സ്ത്രീകൾക്ക് ഡിസ്കംഫേർട്ട് ആകുന്ന രീതിയിൽ ഇടപഴകൽ പാടില്ല എന്നൊക്കെ ഓരോ മനുഷ്യരും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ഭക്ഷണം വിവാഹ സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയാൽ, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചു പോയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപ്പയും മോളും ഒന്നിച്ചു പോയാൽ, അവർക്ക് ഒന്നിച്ച് ഒരൊറ്റ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. അവര് സ്ത്രീകളായതുകൊണ്ട് പിറകിലേക്ക് പോണ്ടി വരുന്നത് അല്ലെങ്കിൽ വേറെ സൈഡിലേക്ക് പോണ്ടി വരുന്നത് അതൊരു വിവേചനമാണ് എന്ന് പറയുന്ന വസ്തുതയെ അഡ്രസ് ചെയ്യേണ്ടത് ആ വിവേചനം കാലക്രമേണ മാറേണ്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റും. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യതയുള്ള ഒരേ അധികാരമുള്ള ഒരേ ചിന്താശേഷിയുള്ള രണ്ട് വ്യക്തികളാണെന്നും ഒരാള് മറ്റേയാളെ ഭരിക്കേണ്ട ആളല്ല എന്നും ആധുനിക സമൂഹത്തിന്റെ സാമൂഹ്യ ബോധ്യത്തിൽ നിന്നും സാമൂഹ്യ സമ്മർദ്ദത്തിൽ നിന്നും നമുക്ക് കിട്ടിയ പാഠമാണ്. ആ പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവേചനമുണ്ടല്ലോ ഇപ്പോൾ പൊതുവിടങ്ങളിൽ ഒരുപക്ഷെ ഇല്ലാത്ത വിവേചനങ്ങൾ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോൾ, ഒരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഇല്ലാത്ത വിവേചനം വിവാഹ വീടുകളിലും മരണ വീടുകളിലും ഉണ്ടാകുന്നത് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ സിസ്റ്റത്തെ പൊളിക്കാൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മൾ അത് രണ്ട് തരത്തിൽ അത് നമ്മൾ കാണേണ്ടത്, നമ്മൾ രണ്ട് തരത്തിൽ വീക്ഷിക്കണം. ഒന്ന്, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു ചിട്ടയിൽ ജീവിച്ചു വരുന്ന സമുദായമാണ്. കേരളത്തിലെ മറ്റ് സമുദായങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായമൊക്കെ ഒരു പരിധിവരെ ഇത്തരം സംഗതികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി പോയി ഇപ്പം തന്നെ ഈ ആർത്തവരക്തം അശുദ്ധമാണെന്നും ആർത്തവമുള്ള സ്ഥിതികൾ തുളസിയിലെ തൊടാൻ പാടില്ലെന്ന് വിചാരിക്കുന്ന ആളുണ്ട്. അപ്പൊ എത്രയോ ക്രിസ്ത്യൻ പാതിരിമാർ സ്ത്രീവിരുദ്ധമായ പ്രസംഗങ്ങൾ നിരന്തരം പള്ളിയിൽ നടത്തി കൊടുക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ സമുദായങ്ങളൊക്കെ അവരുടെ ആന്തരികമായ പരിവർത്തനം കൊണ്ട് അതിന് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ആ സമുദായത്തിലെ സ്ത്രീകള് കുറെ കൂടി മേൽക്കോയ്മ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക്
അതിന്റെ സ്ട്രക്ചർ പ്രകാരമുള്ള ഒരു ആധിപത്യം ആണുങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പാട്രിയാർക്കി ബോധമാണ് ആ സമുദായത്തെ വലിയ തോതിൽ നയിക്കുന്നത്. എന്നാൽ അതിന് മറികടക്കുന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ഇൻസ്റ്റയിലെ റീൽസ് നോക്കിയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന റീൽസ് നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ മറ്റെല്ലാ സമുദായത്തിലെ പെൺകുട്ടികളെ പോലെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരുടെ റീൽസും എക്സ്പ്രഷൻസും നിരന്തരം നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അവരതിന് മറികടക്കുന്നുണ്ട്. എന്നാൽ ഈ അവരുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന സ്ഥലത്ത് ഇപ്പൊ പള്ളി ആണ് മഹല്ലി കമ്മിറ്റികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുപോലെ ഇത് മഹല്ലി കമ്മിറ്റികളിൽ ഇപ്പൊ അടുത്തായിട്ടാണ് പേരാമ്പ്രയിൽ ജമാഅത്തെ ഇസ്ലാം നേതൃത്വം കൊടുക്കുന്ന മഹല്ലി കമ്മിറ്റിയിൽ ഭാരവാഹികൾ തെരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത്. കേരളത്തിൽ ഇന്നേ വരെ ഒറ്റ മഹല്ലി കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. സ്ത്രീകളിൽ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ പോലും അവരെ കേട്ടിട്ടില്ല പലപ്പോഴും തീരുമാനിക്കുക. ആണുങ്ങളിൽ തീരുമാനിക്കുന്ന സമ്പ്രദായമുണ്ട്. അത് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാല് ആധുനിക സമൂഹം നമുക്ക് നേടിത്തന്ന വിദ്യാഭ്യാസം, പൊതുബോധം, മതേതര ബോധം, മറ്റു സമൂഹങ്ങളുമായുള്ള ഇടപഴകല്, ആ ഇടപഴകൽ കൊണ്ട് ഈ സമുദായത്തിന് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഈ കുല എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഡൈവോഴ്സിന് വേണ്ടിയുള്ള അധികാരം ഉണ്ട് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോ പല മഹല്ലി കമ്മിറ്റി അത് അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് മഹല്ലി കമ്മിറ്റി അംഗീകരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ സമൂഹം മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് ആർക്കും പിടിച്ചു നടത്താൻ കഴിയില്ല. അപ്പൊ ആന്തരികമായി ഈ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ പരിവർത്തനം നടക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.